ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾക്ക് വ്യത്യസ്തമായൊരു മസാലക്കറി ഉണ്ടാക്കി നോക്കിയാലോ. ഇതൊരു പൂവ് കൊണ്ടാണ് മസാലക്കറി ഉണ്ടാക്കുന്നത്. നമ്മൾക്ക് എന്താണെന്ന് നോക്കാം. ഇതാണ് സാധനം. ഇത് നമ്മുടെ ചേനപ്പൂവാണ്. ഈ പരുവാകുമ്പോഴും മുറിച്ചെടുക്കണം. കൂടുതലായി പോയാൽ നമ്മൾക്ക് കറി വയ്ക്കാൻ പറ്റില്ല. ഇത് മസാലക്കറിയും തോരനും ഒക്കെ വയ്ക്കാം. നല്ല സ്വാദുള്ള ഒരു പൂവാണ്. നമ്മൾക്ക് ഇതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാൻ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട്. വലിയ തക്കാളിയാണ്. ഒരു വലിയ സവോള, കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. ഒരാറേഴ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ വെളുത്തുള്ളിയാണ്. വലുതാണെങ്കിൽ ഒരു അഞ്ചെണ്ണം മതി. ഒരു കഷ്ണം ഇഞ്ചി, മൂന്ന് പച്ചമുളക്. ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ നമ്മൾക്കൊന്ന് ചതച്ചെടുക്കണം. ഇനി ചേനപ്പൂവൊന്ന് മുറിക്കാം. കാണാനും നല്ല ഭംഗിയുള്ള പൂവാണിത്. നമ്മൾക്കിതൊന്ന് മുറിച്ച് നോക്കാം. ഞാനിവിടെ രണ്ട് മൂന്നാല് ചേന പറിക്കാതെ വയ്ക്കും ഈ പൂവാവുന്നതിന് വേണ്ടി. കറി വയ്ക്കാൻ പൂ വിരിഞ്ഞതിന് ശേഷമാണ് ഞാനത് പറിച്ച് നടാറുള്ളത്. കാണാൻ നല്ല ഭംഗിയുള്ളൊരു പൂവാണ്. വിരിഞ്ഞതിന് ശേഷം കാണാൻ ഭംഗിയുണ്ട്, പക്ഷേ എങ്കിൽ അതിൻ്റെ അടുത്ത് പോകാൻ പറ്റില്ല, ഒരു ദുർഗന്ധം ഉണ്ടാവും. ഇതാ ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല ഭംഗിയാണ്, വിരിഞ്ഞാലും നല്ല ഭംഗിയാണ്. ഇതാ ഇതാണ് അതിൻ്റെ വിത്ത്. ഇത് വലുതായി പഴുത്ത് പക്ഷികളൊക്കെ കൊത്തിയിട്ടാണ് പല ഭാഗങ്ങളിലും കൊണ്ടിടുന്നത്. നമുക്കിത് മുറിച്ചെടുക്കാം. ഇത് കുറച്ച് വലുതായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. മസാലക്കറി വയ്ക്കുമ്പോൾ കുറച്ച് വലുതായിട്ട് മുറിച്ചെടുക്കാം. തോരൻ വയ്ക്കുമ്പോൾ ചെറിയതായിട്ട് മുറിച്ചെടുക്കണം, കാരണം വെള്ളമൊന്നും ചേർക്കാതെയാണല്ലോ തോരൻ വയ്ക്കുക. അപ്പോൾ ഇതെല്ലാം നമ്മൾക്കൊന്ന് മുറിച്ചെടുക്കാം. ചൊറിയത്തൊന്നുമില്ല, നല്ല സ്വാദുള്ളൊരു കൂട്ടാനാണ്. എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാം ചേനപ്പൂ കിട്ടുന്ന സമയത്ത്. ഇപ്പോൾ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ മഴ പെയ്യുമ്പോഴാണിത് മുളച്ചു വരിക. എനിക്ക് ഇത്ര പോരെ കിട്ടിയിട്ടുണ്ട്. ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് എന്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഏത് എണ്ണ വേണേലും നമുക്ക് ഉപയോഗിക്കാം. ഇതിലൊരു ഒന്നര സ്പൂണ് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരു സ്പൂണ് കടുക് ഇട്ടിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില. കടുകൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ. ഇതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലവണ്ണം ഒന്ന് വഴണ്ടി വരണം. നമ്മൾക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സവോളയാണ്. നല്ലോണം വഴറ്റി വരട്ടെ. നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് ഗരം മസാല, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി. നല്ലോണം വഴറ്റിയെടുക്കണം. പച്ചവാസന പോണത് വരെ വഴറ്റിയെടുക്കാം. നമ്മൾക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് നമുക്കൊന്ന് വഴറ്റാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. നമുക്ക് പിന്നീട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒന്ന് എല്ലാം വഴറ്റി വരട്ടെ. ഇതിലേക്ക് നമ്മൾക്ക് ചേനപ്പൂ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം.
നല്ലപോലെ മിക്സാക്കി നമ്മൾക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ. കുഴമ്പ് പരുവത്തിലാണ് ഈ മസാലക്കറി ഉണ്ടാക്കുന്നത്. ഇത്രയും വെള്ളം ചേർത്താൽ മതി. ഗ്രേവി കൂടുതലുള്ളതിനേക്കാളും കുറുകിയ ഗ്രേവിയിലാണ് സ്വാദ് കൂടുതൽ. ഇത് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കുക. തിള വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വയ്ക്കാം. ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് കുറച്ചുകൂടെ വേണം. മിക്സ് ചെയ്ത് നമുക്കിത് അടച്ചു വെച്ച് ഒന്നുകൂടെ കുറുക്കിയെടുക്കാം. കുറുകി വന്നിട്ടുണ്ട്. ഈ പരുവത്തിൽ മതി. നമുക്ക് ഇതിലേക്ക് ഇനി മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് കസൂരി മേത്തി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ലൊരു സ്വാദ് കൊടുക്കും. കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഇതും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ ഉലുവയുടെ ചെടിയാണ്. കുറച്ച് ഉലുവയെടുത്ത് വെതറി മുളപ്പിച്ചെടുത്ത് ഒരു രണ്ട് മൂന്ന് ഇല വന്നതിന് ശേഷം നമ്മൾക്ക് തണലത്ത് വെച്ച് ഉണക്കിയാൽ നല്ലൊരു കസൂരി മേത്തി കിട്ടി. ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ചേനപ്പൂ കിട്ടുന്ന സമയമാണ്. ചേനപ്പൂ ഉണ്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. തോരനും വയ്ക്കുക. നല്ല സ്വാദുള്ളൊരു കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക.